വിശുദ്ധ വിശുദ്ധപുർ അള്ളാഹു പറയുന്നു ഇന്നമായൊരി നിശ്ചയം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എന്താ യുദ്ധ വളരെ അള്ളാഹുവിൻ്റെ ആത്മീയ ലോകത്ത് വെച്ച് തന്നെ ശുദ്ധീകരണം നടത്തി ഭൂമിയിലോട്ട് ഇറക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ചില്ലറ വിഷയമല്ല അഹിൽ ബൈത്ത് എന്ന് പറയുന്ന കൂട്ടക്കാർ ഒറിൽപ്പം വിശദീകരിക്കുമ്പോ നമുക്ക് മനസ്സിലാകും മറ്റൊരായത്തേക്കാണ് കുർബാ നിങ്ങളോട് ഞാൻ ഒരു കൂലിയും ചോദിക്കുന്നില്ലല്ലോ അള്ളാഹുവിന്റെ ഹബീബ് ജനങ്ങളോട് പറയ ഒരു കൂലിയും ചോദിക്കില്ലെന്ന് അവരോട് പറയാൻ പിന്നെ അള്ളാഹുവിന്റെ അഹിൽ ബൈറ്റിനെ ആ പദ്ധതി വക്കാനും മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ശ്രദ്ധിക്കണം ഇബിന് അബ്ബാസ് തങ്ങള് ഉയരിക്കുന്ന ഈ ആ റസൂൾ അല്ല ധാരായി കൂട്ടക്കാർ അള്ളാഹുവിന്റെ റസൂൽ വിവരിക്കുന്നത് ഫാത്തിമ അലി അബിനാഹുമാ ഇവരുടെ രണ്ട് മക്കളുമാണ് ഈ അഹിൽ ബൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഹദീസുകൾ എന്നീ തീരാത്ത ഹദീസുകൾ വിശുദ്ധ ഖുർആാന്റെ ആയത്തുകൾ ഇവര് ചില്ലറക്കാരല്ല ഇവരെ ബഹുമാനിക്കല് വിശ്വാസികൾക്ക് നിർബന്ധമാണെന്ന് ധൈര്യപ്പെടുത്തും വിധം മുത്ത് നബിയുടെ ആയത്തുകൾ അതീസുകളും മഹാന്മാരുടെ മുയിക്കളും ഈ വിഷയത്തിൽ വന്നത് എത്രയെത്ര എണ്ണി തീർക്കാൻ കഴിയില്ല കൊട്ടക്കണക്കില മനസ്സിലാക്കണം നാം അഹല്ബൈത്തിന്റെ ഫതില് ചില്ലറയല്ല അവരുടെ ശ്രേഷ്ഠത വിശുദ്ധ ഖുർആാനും സുന്നത്തും എമ്പാടും പുകയത്തി പറഞ്ഞതാ തച്ചു തകർക്കപ്പെടാൻ കഴിയാതെ ഒരിക്കലും നട്ട കഷ്ടനഷ്ടങ്ങൾ വരാതെ നമ്മോടല്ല സ്നേഹിക്കാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ ഇവരുടെ മഹത്വം ചില്ലറയാവാൻ സാധ്യതയില്ലല്ലോ ശ്രദ്ധിക്കണം നിജ്രാനിലെ ചില ക്രിസ്ത്യാനികൾ വന്നിട്ട് അള്ളാഹുബിൻ റസൂലിന്റെ ഹലറത്തിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ നബിയാണെന്ന് വാദിക്കുന്നുണ്ടല്ലോ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാ അന്ന് അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കുന്ന മുൻ അവർ ശ്രദ്ധിക്കണം അവരെ കൂട്ടത്തില് പലരുമുണ്ട് ഇബാദത്തിലായിട്ട് പക്ഷേ പക്ഷെ മുത്തനബിയിൽ വിശ്വാസമില്ലാതെ മുത്തൻ നബിയോട് തർക്കിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു മുഹമ്മദേ നമുക്കൊരു മുബാഹല നടത്താം മുബാഹലെന്ന് പറഞ്ഞ ശാപ്രാർത്ഥന ഞങ്ങൾ ഒന്നിച്ചിരുന്ന് മുഹമ്മദ് നിന്റെയും നിന്റെ ആളുകളെയും ക്ഷപിക്കാം നീയാണെങ്കിലോ നീയും നിന്റെ കൂട്ടരും ഒരുമിച്ചിരുന്ന് ഞങ്ങളെ ക്ഷപിക്ക് ഹക്ക് വെളിപ്പെടുമല്ലോ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മുഹമ്മദ് നിന്റെ കുടുംബക്കാരാണെങ്കിൽ നിന്റെ സ്വന്തക്കാർ നിൻ്റെ കൂട്ടരുവാണെങ്കിൽ പിന്നെ അവർ രക്ഷപ്പെടും ഞങ്ങൾ നശിക്കട്ടെ അല്ലെങ്കിൽ മറിച്ചും സംഭവിക്കട്ടെ മുത്തനബി പറഞ്ഞു ഞാനീ മുബാഹലക്കൊന്നുമില്ല അതൊന്നും അത്ര ശരിയല്ല ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ ക്ഷപിക്കുക എന്നിട്ട് ഒരു കൂട്ടരെ അവസാനിക്കുക അവർ വീണ്ടും നിർബന്ധിച്ച പല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എങ്കിലാവട്ടെ വിശുദ്ധ കുർഹാനാണ് പറയുന്നത് ും സദ്യക്കണം നിങ്ങള് വിവരണം അള്ളാഹുവർക്ക് കൊൽ നബിയായിക്കോട്ടെ അവരുടെ വെല്ലുവിളി അങ്ങ് സ്വീകരിക്കുക അങ്ങോട്ട് അങ്ങ് വിളിക്കുക അവരോട് അവരുടെ കുടുംബത്തെയും ബന്ധങ്ങളെയും വിളിക്കുക അവിടുന്ന് അവിടുത്തെ കുടുംബം നിസനവ നിസക്കുംഫുസക്കും അതൊന്നും നടത്താം നമുക്ക് അങ്ങനെ കുടുംബത്തിലുള്ള ശാപ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാഗത്ത് നിന്ന് ആരൊക്കെയാണ് കുടുംബമായിട്ട് വന്നത് അലിയാര് ഫാത്തിമ ബിവി ഹസൻ എന്നവര് ഹുസൈൻ എന്നവര് ജനങ്ങളൊന്നാകെ കൂടി ക്രിസ്ത്യാനികളും അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും കൂടി നിൽക്കുക ക്രിസ്ത്യാനികളിൽ നിന്ന് ജ്ഞാനികൾ ഈ ഭാഗത്ത് ചെയ്ത് ചെയ്ത് ഒരല്പം ഉള്ളിൽ നിന്ന് പിന്നെ അല്പക്കെ നല്ല കണ്ണ് കാണുന്ന ഒരു കുറച്ചൊക്കെ അവരെ ഉണ്ടായിരുന്ന അവരുടെ നേതാവ് പുരോഹിതൻ പറഞ്ഞു കൂട്ടരേ ഞാൻ നോക്കുമ്പോ കാണുന്നത് മുഹമ്മദും തന്റെ കുടുംബവും ഇരിക്കുന്നത് അവരെങ്ങാനും നിങ്ങൾക്കെതിരെ ക്ഷാപം നടത്തിയാൽ അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബം തന്നെ നശിച്ചു പോകും അതുകൊണ്ട് വേഗം തടിത്തൊളി അനബിയുടെ കൂടെ നിൽക്കുന്നവര് ഞാൻ സത്യം ചെയ്ത് പറയുന്നു നിങ്ങളോട് അവരെങ്ങാനും ഒരു വലിയൊരു മല അവിടുന്ന് നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അത് സത്യമായിട്ട് സംഭവിപ്പിക്കും അവധം ശക്തരാണ് അവധം മഹത്തുക്കളാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അവരെ നിങ്ങൾ പേടിക്കണം എന്ന് അവരുടെ പാതിരി അവർക്ക് താക്കീത് നൽകി ശാപ പ്രാർത്ഥന ഇല്ലാതെ തിരിച്ചുവിട്ടു ഞാനിത് പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് വെച്ചിട്ട് നിസാ അനാവസും വെച്ചിട്ട് റസൂലുള്ള പറഞ്ഞത് ആരെ സംബന്ധിച്ച ആരെ റസൂളെ വിളിച്ചു കൊണ്ടുപോയത് സഹാബത്ത് ചോദിക്കുന്നുണ്ട് ഈ കുർ ഈ കുർഖാൻ പറഞ്ഞ നിസാ അവിടുന്ന് ആരാണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹുബൻ്റെ സൂല് വിശദീകരിക്കുന്നുണ്ട് എൻ്റെ മോള് ഫാത്തിമ അലിയാർ അവരുടെ മക്കള് രണ്ട് മക്കൾ ഹസൻ ഹുസൈൻ എന്നവര് അപ്പം ഇവരുടെ ശ്രേഷ്ഠത നാം ഒരല്പം പഠിക്കണ്ടേ നമ്മൾ ഇനി ഹദീസുകൾ എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ കുറച്ചൊന്നല്ല നല്ല ും ഗ്രന്ഥങ്ങൾ മുഴുക്ക പറയുന്നുണ്ട് പഠിക്കണം ഒരല്പം നമുക്ക് വിശദീകരിക്കാം ലാഹുവിൻ്റെ റസൂൾ നിന്നെയും എന്നെയും ഒരൊറ്റ വൃക്ഷത്തിൽ നിന്ന് ശ്രദ്ധിച്ചത് അതിൻ്റെ അടിസ്ഥാന നീയാണെങ്കിലോ അതിൻ്റെ ഫർ ആണ് അതിൻ്റെ ശാഖയാണ് വഹസനുബൽ ഹുസൈൻ ഹസനും ഹുസൈനും അവർ അതിൻ്റെ കൊമ്പുകളാ ഫമന്ത ബി ഹുസ്നിൻ പിന്ന അവസാനിഹാ ദഹലൽ ജന്ന ആരെങ്കിലും ആ കൊമ്പിനോടൊന്ന് ബന്ധപ്പെട്ടു നിന്നാൽ ആ കൊമ്പ് മൃഗപ്പിടിച്ച് അതിനുള്ള ബന്ധം സ്ഥാപിച്ചാൽ സ്നേഹമായ കൽബിയായ ബന്ധം സ്ഥാപിച്ചാൽ ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ കയറിയെന്ന് ഷെഫിൻ റസൂറു ലാഹി മറ്റൊരു ഹദീത് അഹ്ലു അഹിലു മസലു സഫീനത്തി നൂഹ് എൻ്റെ കുടുംബം എൻ്റെ അഹ്ലു ബൈത്തിൻ്റെ മസല് നൂഹ് നബിയുടെ കപ്പലും കപ്പൽ പോലെയാണ് ആരെങ്കിലും അതിൽ കയറിയാൽ അവൻ രക്ഷപ്പെട്ടു ഒമൻ തൻ ആരേലും കേറാതെ പിന്തിരിഞ്ഞു നിന്നാൽ അതിൽ അവൻ നഷ്ടപ്പെട്ട് നരകത്തിലേക്ക് അവൻ അഷ്ട പോയി അവൻ നരകക്കാരനാ അവ ചില്ലറയല്ല മറ്റു ഹദീസിൽ നിങ്ങൾ നോക്ക് മം മാത്തലാ ഹുദ്ദി അലി മുഹമ്മദ് ആരെങ്കിലും മുഹമ്മദിൻ്റെ കുടുംബത്തെ ഇഷ്ടപ്പെട്ട് മരിച്ചാൽ മാത്തമിനാ അവ മരിച്ചു മറ്റൊരു ഹദീസ് മമ്മാത അലാഹുബി ആലി മുഹമ്മദ് ആരെങ്കിലും മുഹമ്മദിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം വച്ച് പുലർത്തി മരിച്ചാൽ മാത്ത ഷഹീദ അവൻ ഷഹീദായിട്ട് മരിച്ചെന്ന് ഷഫീവിനാർ സൂർബാഹി മമ്മാ അഹുബി ആലി മുഹമ്മദിൻ ബഷറ മലക്കുൽ ആരെങ്കിലും മുഹമ്മദിൻ്റെ ോടുള്ള ഹുബ് വച്ച് മരിച്ചാൽ മലക്കുൽ മൗത്ത് അവന് സ്വർഗം കൊണ്ട് വിഷാറത്ത് നൽകും സന്തോഷ വാർത്ത നൽകും ഇനിയും ആരെങ്കിലും മുഹമ്മദിന്റെ കുടുംബത്തോടുള്ള സ്നേഹം വച്ച് അങ്ങനെ മരിച്ചാൽ അവനിക്ക് ഖബറിൽ സ്വർഗത്തിൻ്റെ ഒരു കപാടം തുറന്നു കൊടുക്കുമെന്ന് ഷഫീ ഉൻ വീണ്ടും അള്ളാൻ റസൂൽ ഇരിക്കുന്നു മമ്മാ അലി മുഹമ്മദ് ആരെങ്കിലും മുഹമ്മദിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം വെച്ച് പുലർത്തി മരണപ്പെട്ടാൽ അവൻ്റെ ഖബറിനെ റഹ്മത്തിൻ്റെ മലക്കകൾ സന്ദർശിക്കുന്ന സിയാറത്ത് ചെയ്യുന്ന ഒരു ഇടമാക്കിയിട്ടാഹു മാറ്റും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുദീർഘമായിരിക്കുന്ന ഹദീസ് ഒരിക്കൽ റസൂളിലോ വളരെ സുദീർഘമായിട്ട് ജനങ്ങളോട് സംസാരിക്കുന്ന സംസാരം ജനങ്ങളെ ധൈര്യപ്പെടുത്തുന്ന രൂപം നിങ്ങൾ ശ്രദ്ധിക്കണം അല അറിയണം മമ്മാഅുബി അലി മുഹമ്മദ് ആരെങ്കിലും മുഹമ്മദിൻ്റെ കുടുംബത്തോ സ്നേഹിച്ചുകൊണ്ട് മരിച്ചാൽ യുസഫു ഇലൽ ജന്ന കമാ യുസഫു ഹറൂസ് ിഹ അവനെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുന്നത് എന്താ പുതിയപ്പളല്ലേ പുതിയപ്പളയെ ഒരുക്കിയിട്ട് മനവാട്ടിയുടെ വീട്ടിലേക്ക് ആനയിക്കും പ്രകാരം അവനെ സ്വർഗ്ഗത്തിലേക്കാനയിക്കുമെന്ന് ഷഫിൻ റസൂറുലാഹി അതേ ശ്രദ്ധിക്കേണ്ട ഹദീസുകൾ എത്ര പറഞ്ഞാലും തിരി തിരി തീരില്ല അലാ മമ്മാഅ അലാ ബുഹുലി അലി മുഹമ്മദിൻ അലോ അറിയണം അലാ ബുഹി ആലി മുഹമ്മദിൻ മുഹമ്മദിൻ്റെ കുടുംബത്തോട് ആരെങ്കിലും ദേഷ്യം വെച്ച് ഇരുന്നാൽ അങ്ങനെ അവൻ മരിക്കുകയും ചെയ്താൽ ജാ അയോ മുല കയ്യാമറ്റി അവൻ കയ്യാമനാളിലെത്തുന്നത് എന്താ ക്യാമത്തിൽ എന്താ അവനെ സംബന്ധിച്ച് പറയുന്നത് അള്ളാഹുബിൻ്റെ റസൂല് പറയുന്നു അവൻ്റെ ഇരുനെറ്റ് കത്തബന അയിനെയും കണ്ണിൻ്റെ ഇടയിൽ എഴുതി വയ്ക്കു എഴുതി വയ്ക്കപ്പെട്ടതായിട്ടും അഷറയിൽ ഇവർ ഹാജരാക്കപ്പെടും ആയിസമ്മിൻ റഹ്മുബിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശ നിരാശനായവൻ നരകക്കാരനായവൻ ശ്രദ്ധിക്കേണ്ട വിഷയല്ലേ വീണ്ടും അല്ലാൻ റസൂൽ പറയുന്നു അലാ അലാ ആലി മുഹമ്മദിൻ അലാത്ത മുഹമ്മദിൻ്റെ കുടുംബത്തോട് ആരെങ്കിലും ദേഷ്യം വെച്ച് കുലർത്തിയാൽ അവൻ കാഫറായിട്ട് മരിക്കുമെന്ന് ഷഫീഖി വീണ്ടും അള്ളാഹുബൻ റസൂല് പറയുന്ന ലോ അറിയണം ആലി മുഹമ്മദും ആരെങ്കിലും മുഹമ്മദിൻ്റെ കുടുംബത്തോട് ദേഷ്യം വെച്ച് പുലർത്തി അങ്ങനെ മരിച്ചു എന്നാൽ സ്വർഗത്തിൻ്റെ വാസന പോലും അവനക്ക് ആസ്വദിക്കാൻ കഴിയില്ല നോക്കണം അത്രമാത്രം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്ത ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് എത്തുന്നതിൻ്റെ അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം സ്വർഗത്തിൻ്റെ പരിമളം അടിച്ചു വീശുമെന്ന് ഷഫീവിനാർ റസൂൾ ലാഹി എത്രമാത്രം വിദൂരത്താ വന്നിൽക്കുന്നത് ഇവരൽപ്പം പഠിക്കണ്ടേ നമ്മൾ ചിന്തിക്കേണ്ടേ മനസ്സിലാക്കണ്ടേ ൗരവമുള്ള വിഷയമല്ലേ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും തരിയപ്പെടുത്തിയതല്ലേ സ്വഹാപത്ത് സ്വീകരിച്ചിൻ്റെ രീതി അത് ചെറുതാണോ നമ്മുടെ മുൻകഴിഞ്ഞ ആളുകൾ നമ്മുടെ ഇമാമുമാർ മുറബിയായ മഷാഹിഹമാർ ഇവരോട് ചെയ്തു വന്നിരുന്ന സ്നേഹബന്ധം അഖിൽ ബൈത്തിനെ ചൊല്ലി വളരെ കരഞ്ഞുകൊണ്ടും അഖിലബൈത്തിന്റെ അവതാനങ്ങൾ എടുത്ത് വായിച്ചുകൊണ്ടും അവരവിടെ കാലങ്ങൾ കഴിഞ്ഞു കിടന്നെങ്കിൽ അത് ചില്ലറഴിബാതത്താണോ അത് നിസ്സാരമാക്കി കാണാൻ കഴിയോ ഇന്നത്തെ ജനങ്ങൾ ചെയ്യുന്നില്ല എന്ന് കരുതി നമ്മളത് ചെറുതാക്കി കണ്ടൂടാ അപകടം വലുതാണ് ഇപ്പം നമ്മൾ ആകെ പഠിച്ചതിൽ നിന്ന് ഒന്ന് നമുക്ക് മനസ്സിലായി എന്ത് അള്ളാഹു വിശുദ്ധ ഖുർആാലും മുത്ത് നബി അലൈഹി സ്ഥലമാ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായിരിക്കുന്ന തിരുനാക്കുകൊണ്ടും അഹിലുബൈത്തിനെ സ്നേഹിക്കാനും അവരോട് പ്രിയം വയ്ക്കാനും നമ്മെ കൽപ്പിച്ചിരിക്കുന്നു നിർബന്ധമാക്കിയിരിക്കുന്നു ഇത് നമുക്ക് മനസ്സിലായി ലെ ഹദീസുകൾ എപ്പോഴും ഈ വിഷയത്തിൽ ചില്ലറ ചില്ലറ ഗ്രന്ഥങ്ങളല്ല മഹാന്മാര് രചിച്ചത് അവര് രക്ഷപ്പെടാൻ വേണ്ടി അഹിൽബൈത്തിന്റെ മേലിൽ ഗ്രന്ഥങ്ങളെടുത്ത് ഇമാം സുയൂതി തങ്ങളെപ്പോലെ മേലെ ഇമാം ജൈഫർ ബുനസോദക് തങ്ങളെപ്പോലുള്ള വലിയ മഹത്വങ്ങള് ഇവരൊക്കെ ഗ്രന്ഥങ്ങള് രചിച്ചെങ്കിൽ അത് ചില്ലറ വിഷയമായിട്ട് നാം കാണാൻ കഴിയില്ല ാരാണ് അഹില മനസ്സിലാക്കി വെക്കണം അഹിൽ അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം പ്രാർത്ഥിച്ച അള്ളാഹു അഹിൽ ഇതാണ് എൻ്റെ കൂട്ടര് എൻ്റെ അഹിൽ ബൈത്തിന്റെ ആളുകളാണ് ഇവരെ നീ പരമപരിശുദ്ധമാക്കണേ ക്കണയെന്ന് മുത്തുനബി പ്രാർത്ഥിച്ച ആളുകൾ അലിയാരൊന്ന് എന്നവര് ഹുസൈൻ എന്നവര് ഇതാണ് റസൂലുള്ള അള്ളാഹുവിൻ്റെ റസൂലും സലാഹു അലൈഹി വസ്ലാം ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റടിക്ക് നമ്മളെ പരിചയപ്പെടുത്തിയത് ഇവിടെ നാം കുറച്ച് പഠിക്കേണ്ട വിഷയമുണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അഹ് ബൈത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹിക്കലും ആദരിക്കലും അവരെ അനുസരിക്കലും നിർബന്ധമാണ് അത് സ്വഹാബത്തിൻ്റെ കാലത്തൊക്കെ വളരെ ശ്രദ്ധിച്ചിരുന്നു സ്വഹാബത്ത് ആ വിഷയത്തില് മഹാനായിരിക്കുന്ന അബൂഹുറൈറ തങ്ങള് ഹസന എന്നവര് കുതിരപ്പുറത്ത് കയറാൻ നേരത്ത് അബൂഹുറൈറ തങ്ങളുടെ വെളുത്ത വസ്ത്രം കൊണ്ട് അവിടുത്തെ കുപ്പായം കൊണ്ട് ഹസനെന്നവർ ചവിട്ടുന്ന കുതിരയുടെ ജീനി ശരിക്ക് തുടച്ച് മഹാനവിടെ ശരീരത്തിൽ മണ്ണ് പറ്റി പിടിച്ചു വസ്ത്രത്തിൽ അയക്കായി അപ്പം സ്വഹാബത്ത് നിങ്ങളൊരു പ്രായം ചെന്ന ആളല്ലേ നിങ്ങളത് തുടച്ച് എന്തിനാണ് വസ്ത്രത്തിൽ നിങ്ങൾ ഐക്കാക്കിയത് അപ്പോൾ അബൂഹുറൈറ തങ്ങൾ പറയുന്നു കൂട്ടരെ നിങ്ങൾക്കറിയില്ല അള്ളാഹുബുൻ റസൂല് ഇവരുടെ മഹത്വം പറഞ്ഞത് ഞാനറിയുന്നതെങ്ങാനും നിങ്ങളറിഞ്ഞാൽ നിങ്ങളിവിടെ തർക്കം കൂടും ഇവർക്ക് ശുശ്രൂസത ചെയ്യാൻ ഇവരാദരിക്കാൻ ഇവരെ ബഹുമാനിക്കാൻ അത്രമാത്രം അള്ളാഹുബൻ റസൂല് ഞങ്ങളെ ധൈര്യപ്പെടുത്തിയതാ അപ്പത് ചില്ലറയല്ല അപ്പം അഹിൽ ബൈത്ത് എന്ന് പറയുന്ന കൂട്ടക്കാർക്ക് അനുസരിക്കലും അവർക്ക് വഴിപ്പെടലും നമുക്ക് നിർബന്ധമാ അതിൽ തർക്കല്ല ഇവിടെ നാം മനസ്സിലാക്കണം റസൂലൻ്റെ അഹിലിൽ ബൈത്ത് എന്ന് പറയുന്ന വിശുദ്ധ കുർആാന് വിവരിക്കുന്നത് നമ്മൾ സാധാ പോകും ഫാത്തിമ ബിബിർ അലി അള്ളാഹുനയുടെ മക്കള് ശരിയ ലക്ഷക്കണക്കിൽ മുറബികളെ പ്രസവിക്കാൻ ഈ അഹിലബൈത്തിന്റെ കുടുംബത്തിനാ സാധിച്ചത് അത് വല്ലാത്തൊരു ഷറഫ് തന്നെയാണത് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം എല്ലാവരും അഹിലുബൈത്ത് എന്ന് പേരിട്ട അഹിലുബൈത്ത് ആവൂല കാരണം അഹിൽ ബൈത്തിന് പല ഷർത്തുകളും മഹാന്മാര് വെക്കുന്നുണ്ട് എന്ന് സ്ഥിരപ്പെട്ട് അവൻ്റെ കൽബിൽ നിൽക്കണം അവന്റെ കൽബിൻറെ അവന്റെ കണ്ണ് കൊണ്ട് നോക്കിയാൽ അവൻ വിശുദ്ധ കഴപ്പം കാണണം അങ്ങനെ കഴപ്പത്തിന്റെ ആളായിട്ട് അവൻ മാറണം കഴപ്പത്തില് ഇരുന്നെടുത്ത് നിന്ന് ഇരുന്ന് തവാഫ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഈ കൽബിയായിരിക്കുന്ന ഉയർച്ചക്കും അവസ്ഥക്കും ഭാഗ്യം സിദ്ധിച്ച ഒരു മഹാവ്യക്തിയെ അഹിലിൽ ബൈത്ത് എന്ന് വിശേഷിക്കപ്പെടും ഫാത്തിമാപിയുടെ മക്കൾ മക്കളായിട്ട് നമ്മൾ വിളിച്ചു വരും അത് ശരിയാണ് എങ്കിലും നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണത് ഫാത്തിമാപിയുടെ മക്കൾക്ക് ഇമാമിയങ്ങൾ വേറെ പരിചയപ്പെടുത്തുന്നത് ദുദ്ധീയത്ത് എന്ന് പറയും എഴുതിറത്ത് എന്ന് പറയും ഇത്തരത്തും ദ്വിതീയത്തും തമ്മിലുള്ള വ്യത്യാസം ദ്വിതീയത്തായിട്ട് വരുമ്പോൾ അവർ വിവാദത്തില് വളരെ കർക്കശമായിട്ട് നിൽക്കും അവരുടെ വക്കൽ നിന്ന് കറാമത്തും വെളിവാകും പക്ഷെ അഹിലുബൈത്ത് എന്നുള്ള കൽബിയായിരിക്കുന്ന ആ ഉയർന്ന ദർജയിൽ നിൽക്കാൻ കഴിയാത്ത ശേഷം വന്ന മഹാന്മാർക്ക് ദ്വിതീയത്ത് എന്ന് പറയും അഹിലുബൈത്ത് എന്ന് പറയൂല എറ്ററത്ത് എന്ന് പറഞ്ഞാൽ സാധാ അവര് ജീവിക്കും സദാ ജീവിച്ചു കൊണ്ടിരിക്കും എങ്കിലും നമ്മൾ തങ്ങന്മാരെ കുടുംബം എന്നറിയില്ലേ ഫാത്തിമാബിയുടെ രക്തബന്ധാന്ന് പറഞ്ഞ് അതിൽ അഭിമാനം കണ്ടെത്തും അവർക്കാണ് ഇത്തിറത്ത് ഇത്തിറത്ത് എന്ന് പറയുക അപ്പൊ മനസിലായില്ല അഖിലബൈത്ത് എന്ന് പറഞ്ഞാല് ഒരു കൂട്ടക്കാര അതിൽ പലപ്പോഴും തങ്ങന്മാരല്ലാത്തവരും പെടും റസോളുല്ലാന്റെ കാലത്ത് തന്നെ പെട്ടിട്ടുണ്ട് ഫാത്തിമാബിയുടെ മക്കൾ എന്ന് മാത്രം പറഞ്ഞ് പരിചയപ്പെടുത്തണ്ട അലിയാർ എങ്ങനെ ുന്നു ഫാത്തിൽ ആലായിട്ടല്ലേ വരുന്നത് അപ്പൊ അതിന്റെ ഹക്കീക്കത്ത് നാം മനസ്സിലാക്കണം ഒരു മഹാന്റെ ദറജയാണ് ഈ അഹിൽ ബൈത്തോണ്ട് ഉദ്ദേശിക്കുന്നത് സൽമാനുൽ ഫാരിസി തങ്ങളുടെ മുഖം നോക്കി അള്ളാഹു ആ ചരിത്രമൊന്നും വിവരിക്കുന്നില്ല നിങ്ങൾ എൻ്റെ നിങ്ങളെൻ്റെ അഖിലുബൈത്താണ് അള്ളാഹ് ഷഫീനാഹി സാഹു അലൈവ് സൽമാൻ അൽ ഫാരിസി തങ്ങൾ പേർഷ്യക്കാരനല്ലേ പക്ഷേ അധ്യാത്മിക ജ്ഞാനത്തിന് വല്ലാതെ ദാഹിച്ചുകൊണ്ട് മുത്തനബിയിൽ അത് കരസ്ഥമാക്കി കൽബിയായിട്ട് ഒരുപാട് ഉയർന്ന മഹാനായിരുന്നു സൽമാൻ അൽ ഫാരിസി ആ ചരിത്രങ്ങൾക്ക് വളരെ സുദീർഘമാ എല്ലാവർക്കും അറിയാം അത അള്ളാഹു റസൂൽ അന്ത അഹിലുബൈ എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടോ കുടുംബത്തിൽ വരാത്തവരും അഹിലു അഖിലുബൈത്തിൽ വന്നത് കണ്ടില്ലേ ഇത്തരത്തിൽ ധുരിയത്ത് എന്ന് പറയണമെങ്കിൽ ഫാത്തിമാബിയുടെ കുടുംബം തന്നെ വരണം അത് അത് പലപ്പോഴും നാം പഠിച്ചു വരുമ്പോ അഹ്ലു എന്ന പേര് എന്നവരുടെ കുടുംബത്തിൽ അൻവർ എന്നവരുടെ പുത്രിയായിട്ടാണ് ജനിക്കുന്നത് പക്ഷേ അൻവർ എന്നവരോ ത്തിൽപ്പെട്ടതാണ് കാരണം അഹുൽ ബൈറ്റ് എന്നുള്ള കൽബിൻ്റെ നില മഹാനവർക്കൾ ഉയർന്നു കിട്ടിയിട്ടില്ല പക്ഷെ നഫീസത്തുൽ എല്ലാ സ്ഥാനവും നേടിയ കണ്ടോ ഇങ്ങനെ വന്നത് കണ്ടില്ലേ ഇപ്പൊ നമ്മളെ നാട്ടില് തങ്ങന്മാര് തങ്ങന്മാര് എന്ന് പറഞ്ഞത് അതും ഷറഫുള്ള കൂട്ടരാ കനം ഫാത്തി രക്തബന്ധം ഇല്ലേ നമ്മൾ തങ്ങള് തങ്ങൾ താൻ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് തങ്ങള് ബഹുമാന സൂചകമായിട്ട് മലയാളക്കര വിളിക്കുന്ന തങ്ങന്മാർ നമ്മൾ സ്നേഹിക്കണം ആദരിക്കണം നമ്മൾ അത് നാം വിസ്മരിച്ചു ഒരു തങ്ങക്കെന്താ പണി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാൻ നടക്കരുത് തങ്ങളെടുത്ത് വലിയ അരുതായ്മയും കണ്ടാല് നമ്മൾ തങ്ങളെ സാധാ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പോലെ പറയരുത് ഞാൻ അവരെ രക്ഷിക്കാൻ അവരുടെ ബാക്കിയുള്ള പിതാക്കള് വേണം നമ്മളാണ് ഒറ്റപ്പെടുക ഞാൻ ആ ചരിത്രങ്ങളൊന്നും പറഞ്ഞ് പറ പിന്നെ സമയം തീർഘിക്കുന്നില്ല നമുക്ക് വിഷയത്തിലേക്ക് വരാ അവിതൊക്കെ നാം മനസ്സിലാക്കി വെക്കുന്ന നന്നു കാരണം എന്താ അറി ചില ആളുകൾ ഇന്നത്തെ കാലത്ത് മുറബിയായ ഷെയ്ഖിന്റെ പക്കൽ നിന്ന് അമല് വാങ്ങിച്ച് അത് ചൊല്ലിക്കൊണ്ട് പിന്നെ അവര് ഇനി ഒരു തങ്ങളിരുത്ത് പോയി വാങ്ങണം എന്നുള്ളതാ തങ്ങളെ കൈന്ന് പോയി വാങ്ങണം എന്ന് പറയണമെങ്കിൽ എങ്ങനുണ്ട് തങ്ങള് മുറബിയാണെങ്കിൽ പറ്റും അഹിൽ ബൈത്ത് എന്നുള്ള സർഫക്കാ തങ്ങൾക്കുണ്ടെങ്കിൽ അലഹമദില്ലാ വല്യ ഭാഗ്യം അതല്ല ഒരു മുറബി ഒറിജിനൽ മുറബിയാണെങ്കിൽ ആ മുറബി അഖിലുബൈത്ത് പെട്ടതാ അത് എല്ലാ മുറബികളൊന്നും പെടില്ല മുറബി സുൽത്താൻമാർ ജന്മസിദ്ധമായിട്ട് അഹിലുബൈത്തിന്റെ സ്വഭാവമുള്ള മുറബികൾ അവർക്കും അഹ് ബൈത്ത് എന്ന് പറയാ ഞാനിത് അല്പം പഠിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് അള്ളാഹു റസോൾൻ്റെ അഹിലുബൈത്തിനെയും ത്തിനെയും ഇത്തര ഇത്തരത്തിനെയും സ്നേഹിക്കാനുള്ള ഭാഗ്യം നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അത് കാരണം കൊണ്ട് നമ്മളെ അള്ളാഹു നിസ്സാരനാക്കി കാഫറാക്കി പിയച്ചവനാക്കി മരിപ്പിക്കാതെ അവൻ്റെ റഹ്മത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വിഷയം ഫാത്തിമ ഫാത്തിമാബി വിറലിയുള്ള വൻഹയുടെ ആണ്ടാണല്ലോ നമുക്ക് അങ്ങോട്ട് വരാം സ്വഹങ്ങൾ